പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു പ്രേക്ഷകൻ അയച്ച ഒരു മെസ്സേജ് ഞാൻ വായിക്കുകയാണ്. ശിവാനന്ദ് കെ സി എന്ന ഐഡിയിൽ നിന്നാണ് അയച്ചിരിക്കുന്നത്. ഞാൻ 6 അടിക്ക് മുകളിൽ പൊക്കവും 11 ഇഞ്ചിലധികം പാദത്തിന്റെ നീളവുമുള്ള ആളാണ്. എന്റെ 2 മക്കളുടെയും പാദങ്ങൾ ഇതിലും നീളം കൂടുതലുള്ളവയാണ്. എന്റെ വീട്ടിലെ ഉൾപ്പെടെ സ്റ്റെയർകേസിലെ പടിവീതി ഇതിൽ കുറവായതിനാൽ പാദത്തിന്റെ മുൻഭാഗം മാത്രം കുത്തി പടി കയറേണ്ടി വരുന്നു. എന്റെ ഈ വാർദ്ധക്യത്തിലാണ് ഇത് തിരിച്ചറിയുന്നത്. പടികൾക്ക് 1 അടിയെങ്കിലും വീതി വെക്കുന്നത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? വാസ്തവത്തിൽ നമുക്കെല്ലാവർക്കുമുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹത്തിന്റെ ഈ കുറിപ്പ്. നമ്മളൊക്കെ വീട് വെക്കുമ്പോൾ പലപ്പോഴും ഒരു എഞ്ചിനീയറുടെ അതല്ലെങ്കിൽ ഒരു കോൺട്രാക്ടറുടെ അഭിപ്രായത്തിനനുസരിച്ച് ആണ് വീട് നിർമ്മിക്കാറുള്ളത്. നമുക്ക് അത് നിർമ്മിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ അവരോട് പറയുമെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണല്ലോ നമുക്ക് വീട് നിർമ്മിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രശ്നം തന്നെ അദ്ദേഹം വളരെയേറെ വിഷമത്തോടു കൂടിയാണ് അത് എഴുതിയിട്ടുള്ളത്. സാധാരണ നമ്മൾ ഒരു സ്റ്റെയർകേസ് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ റൈസ് 8 ഇഞ്ചും അതുപോലെ തന്നെ ട്രെഡ് ഒരു 10 ഇഞ്ചും ഒക്കെ ആയിട്ടാണ് ചെയ്യാറുള്ളത്. നമ്മളൊരു വീട് വെക്കുമ്പോൾ നമ്മുടെ അന്നത്തെ അവസ്ഥക്കനുസരിച്ച് സാധാരണ രീതിയിലുള്ള ഒരു വീട് അതല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ഒരു സ്റ്റെയർകേസ് എന്നത് നമുക്കൊരു പ്രശ്നമല്ലായിരിക്കാം. പക്ഷേ ഒരു പ്രായമാവുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ തിരിച്ചറിയുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിന്റെ പ്രശ്നം സ്റ്റെയർകേസിന്റെ ആ ട്രെഡിന്റെ സൈസിൽ ഉള്ള കുറവാണ്. 11 ഇഞ്ചിൽ അധികം വലിപ്പമുള്ള പാദമുള്ള ആളുടെ വീട്ടിലെ സ്റ്റെയർകേസിന്റെ ട്രെഡ് 10 ഇഞ്ച് മാത്രമാണ് എന്ന് പറഞ്ഞാൽ അത് വാസ്തവത്തിൽ ഒരു പ്രായമായ ആളെ സംബന്ധിച്ചിടത്തോളം അതിലൂടെ കയറുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് തന്നെ അറിയാം, വലിയ പാദമുള്ള ഒരാൾ ഒരു പാദത്തിനേക്കാൾ കുറഞ്ഞ സൈസിലുള്ള ഒരു ചെരുപ്പിട്ട് തുടർച്ചയായിട്ട് നമ്മൾ നടക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, നമുക്ക് കാലുവേദന ഉണ്ടാവും, മുട്ടുവേദന ഉണ്ടാവും, മാത്രമല്ല നടുവേദനയും നമുക്ക് വന്നേക്കാം. സ്ഥിരമായി ഈ സ്റ്റെയർകേസ് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായിക്കൂടായികയില്ല. അതുകൊണ്ട് വീട് നിർമ്മിക്കുമ്പോൾ സ്റ്റെയർകേസിന്റെ കാര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെയേറെ പരിഗണിക്കേണ്ടതുണ്ട്. ഇത് വാസ്തവത്തിൽ ഒരു ചെറിയ കാര്യമല്ല. പലപ്പോഴും നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ വീട്ടിലുള്ള പ്രായമുള്ളവരെ പരിഗണിക്കാറില്ല എന്നത് ഒരു വസ്തുതയാണ്. പല വീടുകളിലെയും പ്രായമുള്ളവർ വീടിന്റെ മുകൾ നില എങ്ങനെയാണ് എന്ന് കണ്ടു കാണുകയില്ല. കാരണം അവർക്ക് കയറാൻ പറ്റുന്ന തരത്തിലായിരിക്കില്ല അവിടുത്തെ സ്റ്റെയർകേസ്. അധികം പ്രായമില്ലാത്ത ഒരു 10, 40, 50 ഒക്കെ വയസ്സ് മാത്രമുള്ള പല സ്ത്രീകൾക്കും ഇതേപോലുള്ള അനുഭവങ്ങളുണ്ട്. അവരുടെ സ്വന്തം വീട്ടിലെ മുകളിലെ നിലയിലെ മുറികളൊന്ന് വൃത്തിയാക്കാൻ പോലും കഴിയാത്ത എത്രയോ സ്ത്രീകളുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, നമ്മളൊരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യം നൽകേണ്ടത്. വീട് നിർമ്മിച്ചതിന് ശേഷം അതേക്കുറിച്ച് നമ്മൾ പരിഭവപ്പെട്ടിട്ട് കാര്യമില്ല. അദ്ദേഹം നമുക്ക് വളരെ നല്ല ഒരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളൊക്കെ വീട് നിർമ്മിക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവരെ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മളൊരു വീട് നിർമ്മിക്കേണ്ടത്. സ്റ്റെയർകേസിന് വേണ്ടിയിട്ട് കുറച്ചധികം സ്ഥലം നമ്മൾ ചെലവഴിക്കേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ അതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് കാണുക. പക്ഷേ ഒരു ഡ്രോബാക്ക് എന്നതിനേക്കാൾ ഉപരി നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ പരിഗണന നൽകുകയാണെങ്കിൽ അതിനനുസൃതമായ ഡിസൈൻ ചെയ്യുവാൻ നമ്മളെ കൊണ്ട് കഴിയും. ഇനി പ്രായമായവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ സ്റ്റെയർകേസിൽ ചെയ്യാം എന്നതുകൂടി നമുക്ക് നോക്കാം. നമ്മുടെയൊക്കെ വീടിലെ നിലവിലുള്ള സ്റ്റെയർകേസിന് ഒരു സൈഡിൽ മാത്രമായിരിക്കും ഹാൻഡ് റെയിൽ ഉണ്ടാവുക. അതിന് പകരം 2 സൈഡിലും ഹാൻഡ് റെയിൽ പിടിപ്പിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം ചെയ്യാനുള്ളത്. നമ്മൾ നിലവിൽ പിടിപ്പിച്ചിരിക്കുന്ന ഹാൻഡ് റെയിൽ എന്ന് പറയുന്നത് വളരെ മിനുസമുള്ളതായിരിക്കാം. അതുകൊണ്ട് തന്നെ പ്രായമായവർക്ക് അവരുടെ കൈകൊണ്ട് അത് പിടിച്ച് മുകളിലേക്ക് കയറുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം കൈ സ്ലിപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്.
എന്നാൽ മറുവശത്തുകൂടി ഭിത്തിയോട് ചേർന്ന് ഒരു ഹാൻഡ്രെയിൽ നമ്മൾ ഭിത്തിയിൽ ഘടിപ്പിച്ച് നിർത്തുകയാണെങ്കിൽ അത് അല്പം റഫ് ആണെങ്കിൽ വളരെ സൗകര്യപ്രദമായിരിക്കും ഈ പ്രായമായവർക്ക് പിടിച്ചു കയറുന്നതിന്. ഇത് നമ്മുടെ സ്റ്റെയർകേസ്. ഇതിന്റെ ഭിത്തിയോട് ചേർന്ന് നമ്മളൊരു ഹാൻഡ്രെയിൽ പിടിപ്പിച്ചേക്കുക. ഈ ഹാൻഡ്രെയിൽ പിടിപ്പിക്കുമ്പോൾ ഈ കയറുന്ന ആളുടെ അല്ലെങ്കിൽ പ്രായമുള്ള ആളുകൾക്ക് സൗകര്യമായി അവർ കംഫർട്ടായിട്ട് പിടിച്ച് മുകളിലേക്ക് കയറുന്ന പറ്റുന്ന രൂപത്തില് ആ ഹൈറ്റൊക്കെ ക്രമീകരിച്ച് വെച്ചാൽ വളരെ നന്നായിരിക്കും. ഈ ഹാൻഡ്രെയിൽ ഉണ്ടാക്കുന്നതിന് സാധാരണ നിലയിൽ ഒരു 1.5 inch റെക്ടാംഗുലർ ട്യൂബുകൾ ഉപയോഗിച്ചാൽ നമുക്ക് വളരെ വൃത്തിയായിട്ട് ഹാൻഡ്രെയിലുകൾ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ലാൻഡിങ്ങിൽ ഒരു ഇരിപ്പിടം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പ്രായമുള്ളവർ അല്പം മുകളിലേക്ക് കയറുമ്പോൾ അവർക്ക് ശ്വാസമുട്ട് അനുഭവപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊന്ന് വിശ്രമിക്കാൻ വേണ്ടി അവിടെ ഒരു ഇരിപ്പിടം ഉണ്ടായിരിക്കുക, ഒരു കസേരയോ സ്റ്റൂളോ ഉണ്ടായിരിക്കുക. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സ്റ്റെപ്പുകളിൽ മിനിസമുള്ള കാർപ്പറ്റോ അതുപോലുള്ള എന്തെങ്കിലും വസ്തുക്കളോ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. സ്ലിപ്പ് ചെയ്ത് താഴെ വീഴാനുള്ള സാധ്യത ഒഴിവാക്കാനാണ് ഇത്. ഇനി സാമ്പത്തികമായി ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ സ്റ്റെയർ ലിഫ്റ്റുകൾ പിടിപ്പിക്കാവുന്നതാണ്. അതിൽ കയറിയിരുന്ന് ഒന്ന് സ്വിച്ച് ഇട്ട് കൊടുത്താൽ താഴെ നിന്ന് നിമിഷങ്ങൾക്കകം മുകളിലെത്തിക്കോളും. വളരെ ഈസി ആയൊരു മെത്തേഡാണ്. പക്ഷെ എല്ലാവർക്കും അതിന് സാമ്പത്തികം അനുവദിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തുക.